നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചട്ടി കേട്ടോ 10 വർഷം വരെ ഗ്യാരണ്ടി, മാസത്തിൽ 2 പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന വെള്ളവും വെള്ളവും വേസ്റ്റ് ആയി പോകത്തില്ല. 1 പ്രാവശ്യം കൊടുക്കുന്ന വെള്ളം നമ്മൾ തീരുന്നിടം വരെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ചെടിച്ചട്ടിയിൽ നിറയ്ക്കുന്ന വളം പൂർണ്ണമായിട്ട് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അടിഭാഗത്തോടെ ഒലിച്ചു പോകാറാണ് പതിവ്. എന്നാൽ അത് സേവ് ചെയ്ത് വെക്കാനും ഈ ചെടിച്ചട്ടിക്ക് പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അകത്തും പുറത്തും ഒരുപോലെ ഉപയോഗിക്കാം. 1 തുള്ളി വെള്ളം പുറത്തു പോകത്തില്ല. എല്ലാ കിടിലൻ വെറൈറ്റി കളറിലും നമുക്ക് ഈ ചട്ടി വാങ്ങാനായിട്ട് കിട്ടും. ഇതിൻ്റെ സെറ്റിംഗ് മുതൽ ഇതിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് ഇതിൻ്റെ അകത്ത് തൈ നട്ട് തൈ വളർന്നു വരുന്നിടം വരെ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. നേരെ വീട്ടിലോട്ട് പോകാം. ഈ ചെടിച്ചട്ടി ഓർഡർ ചെയ്തപ്പോൾ നമുക്ക് വന്നേക്കുന്നത് ചട്ടി മാത്രമല്ല, ഞാൻ 10 കളറിലാണ്, 10 വെറൈറ്റി കളറാണ് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത്. നമുക്ക് ഈ ചട്ടി മാത്രമല്ല കിട്ടിയേക്കുന്നത്, വേറെ കുറച്ച് ആക്സസറീസും കൂടെ കിട്ടിയിട്ടുണ്ട്. ചട്ടിയുടെ ബോട്ടം ഭാഗമാണ് ഇവിടെ. ഇത് 3.5 ലിറ്റർ വെള്ളം വരെ ഇതിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെക്കുവാൻ പറ്റും. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളവും വെള്ളവും ഒക്കെ വേസ്റ്റ് ആയി പോകുന്ന ഇവിടെയാണ് വന്ന് കിടക്കുന്നത്. ഇതാണ് ചട്ടി മുകളിലേക്ക് വലിക്കുന്നത്. അതുപോലെ കൃത്യമായിട്ട് നമുക്ക് പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ വാട്ടർ ലെവൽ അറിയാൻ പറ്റും കേട്ടോ. ഈ ഭാഗത്തായിട്ട് വാട്ടർ ലെവൽ കൃത്യമായിട്ട് കാണിക്കും. ചെടിച്ചട്ടിയെല്ലാം ഒരേ ദിശയിൽ വെച്ച് വെച്ച് ഒരു പൈപ്പ് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോട്ടം ഭാഗത്ത് ഒരു വാഷർ വന്നിട്ടുണ്ട്, അത് തമ്മിൽ കണക്ട് ചെയ്ത് വെക്കാമെന്നുണ്ടെങ്കിൽ ഓവർഫ്ലോ ആയി വരുന്ന വെള്ളം പുറത്തേക്ക് കളയാനോ ഒരു ഡ്രമ്മിലോട്ട് പിടിക്കാനോ ഒക്കെ നമുക്ക് പറ്റും. വീടിൻ്റെ ലാസ്റ്റിൽ അത് ഞാൻ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് കാണിച്ചു തരാം. ഈ ചെടിച്ചട്ടി ഞാൻ വാങ്ങാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ ഹാൻഡിങ് ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് 4 മിനറൽ വാട്ടറിൻ്റെ കുപ്പി കണക്ട് ചെയ്യാൻ പറ്റും. അതേ അളവിലാണ് ഇതിൻ്റെ ടോപ്പ് ചെയ്തേക്കുന്നത്. അതൊക്കെ ചെടിച്ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് നമ്മൾ ടോപ്പിൽ എങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും പ്രായമായവർക്കാണെങ്കിലും കൊച്ചുകുട്ടികൾക്കാണെങ്കിലും ഒക്കെ സിമ്പിളായിട്ട് ഈ ചെടിച്ചട്ടി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ബോട്ടത്തിൽ വരുന്ന വെള്ളം മുകളിലേക്ക് വലിക്കുന്ന റോപ്പാണ് നമ്മളിപ്പോൾ ചട്ടിയിലേക്ക് ഇടുന്നത്. എല്ലാ ചട്ടിയുടെയും കൂടെ ഓരോ റോപ്പ് നമുക്ക് കിട്ടും. ചട്ടിയുടെ അടിഭാഗത്തേക്ക് റോപ്പ് പൂർണ്ണമായിട്ടും ഇറക്കി കൊടുക്കാം. വെള്ളത്തിൽ ടച്ച് ചെയ്ത് വേണം റോപ്പ് എപ്പോഴും കിടക്കാൻ. എന്നാൽ മാത്രമേ ചെടിച്ചട്ടിയിൽ വെള്ളം ഇല്ലാതെ വരുന്ന സമയത്ത് ഈ റോപ്പ് മുകളിലേക്ക് വെള്ളം വലിച്ചു. ചട്ടിക്കകത്ത് റോപ്പ് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ റോപ്പ് മാറ്റിയതിന് ശേഷം സ്റ്റോപ്പറും ഈ ചട്ടിയുടെ ഉണ്ട്, അത് വെച്ച് നമുക്ക് ഹോൾ അടയ്ക്കാവുന്നതാണ്. ഇനി ഞാൻ സാധാരണ രീതിയിൽ ചെയ്യുന്നത് പോലെ തന്നെ അടിയിലുള്ള ഹോളിലൂടെ വെള്ളം അമിതമായിട്ട് പെട്ടെന്ന് താഴേക്ക് പോകാതിരിക്കാനായിട്ട് ചെടിച്ചട്ടിയുടെ അകത്ത് ഒന്നെങ്കിൽ ചെറിയ തൊണ്ട് ഇല്ലെങ്കിൽ ചെറിയ കല്ല് കഷ്ണങ്ങൾ എന്തെങ്കിലും ഞാൻ ഇട്ട് കൊടുക്കാറ്. അങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അടിയിൽ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയില്ല. കൃത്യമായിട്ട് വെള്ളം ഊർന്ന് നമ്മളുടെ പാത്രത്തിലേക്ക് പോവുകയും പിന്നീട് നീഡിലൊഴി വലിക്കുകയും ചെയ്യും. നമ്മൾ മണ്ണൊക്കെ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഒട്ടും പുളിപ്പൊന്നും ഇല്ലാതെ വെട്ടിക്കിളച്ച് സെറ്റാക്കിയിട്ടേക്കുന്ന മണ്ണും കുറച്ച് വേപ്പിൻ പിണ്ണാക്കും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചട്ടി നിറയ്ക്കുന്നത്. പിന്നെ നമുക്ക് വളങ്ങൾ ചേർക്കാം, ഒന്നെങ്കിൽ കോഴിവളം ഇല്ല ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ചട്ടി നിറയ്ക്കുമ്പോൾ അമിത ഭാരം വരാതിരിക്കാനായിട്ട് നമ്മൾ വളം കൂടുതൽ കൊടുക്കുക. അതിന് കമ്പോസ്റ്റ് ആക്കിയിട്ടുള്ള ചകിരിച്ചോർ കമ്പോസ്റ്റും കരിയില കമ്പോസ്റ്റൊക്കെ കൂടുതൽ കൊടുക്കുക. വേപ്പിൻ പിണ്ണാക്ക് അതുപോലെ അടിവളമായിട്ട് നമുക്ക് എല്ലുപൊടി കടല പിണ്ണാക്കൊക്കെ കൊടുക്കാം. ഞാൻ കൂടുതലും ചകിരിച്ചോർ കമ്പോസ്റ്റ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. കൂടുതലും പെർലൈറ്റും വെറുമിക്കുലിനും ആഡ് ചെയ്ത് കൊടുക്കും. ജലാംശം കൃത്യമായിട്ട് ചട്ടിക്കകത്ത് നിൽക്കാനായിട്ട് പെർലൈറ്റും വെറുമിക്കുലിനും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. വളം എപ്പോഴും ഉപയോഗിക്കുന്ന പോലെ തന്നെ ചൂട് കളഞ്ഞിട്ടുള്ള കോഴിവളമാണ് ഉപയോഗിക്കുന്നത്. 2 കപ്പ് കോഴിവളം ഒരു ചട്ടിക്കെന്ന രീതിയിൽ നമ്മൾ നിറയ്ക്കാൻ ഉപയോഗിക്കും. എല്ലുപൊടിയൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നിറയെ മുട്ടത്തോട് പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ മണ്ണിൽ നിറയെ വായുസഞ്ചാരം ഉണ്ടാവും. അതുപോലെ തന്നെ ഫോസ്ഫറസിൻ്റെ അളവ് മണ്ണിൽ കിട്ടുകയും ചെയ്യും. ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് മണ്ണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് സ്യൂഡോമോണസ് പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ചേർക്കാം. തണലത്തായിരിക്കണം ഉപയോഗിക്കേണ്ടത്. എയർ ടൈറ്റുള്ള പാത്രത്തിൽ അടച്ചതായിരിക്കണം. ഡേറ്റ് ഉള്ള സ്യൂഡോമോണസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഇനി ചട്ടി നിറച്ച് കൊടുക്കാം. ഓരോ 3 ലെയറായിട്ട് വേണം നിറയ്ക്കാനായിട്ട്. ആദ്യത്തെ ലെയർ കുറച്ച് മണ്ണിടുക, അതിനുശേഷം പെർലൈറ്റോ വെറുമിക്കുലിനോ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ചകിരിച്ചോർ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഒരു 3 ലെയറായിട്ട് നമുക്ക് നമ്മുടെ ചട്ടി നിറച്ചെടുക്കുക. ചട്ടി നിറയ്ക്കുമ്പോഴത്തേക്കിന് വേണമെങ്കിൽ കുറച്ച് വളങ്ങളും ഇടയ്ക്ക് ലെയർ ലെയറായിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചെടിക്ക് പെട്ടെന്നുള്ള വളർച്ച കിട്ടും. ചട്ടിയുടെ മുകൾ ലെവലിൽ എപ്പോഴും, അതായത് വിത്ത് പാകുന്ന സ്ഥലത്ത് നല്ല തണുപ്പ് കിട്ടാനായിട്ട് പെർലൈറ്റും ചകിരിച്ചോർ കമ്പോസ്റ്റ് വെർമിക്കുലിനായിട്ട് മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് നനച്ചു കൊടുത്ത് മാറ്റിയിടേണ്ടതാണ്. നന്നായിട്ട് നനച്ചു കൊടുക്കുക. കൃത്യമായിട്ട് വായുസഞ്ചാരമുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഒട്ടും വെള്ളം കെട്ടിക്കിടക്കുകയില്ല. നേരെ അതിൻ്റെ അകത്തുള്ള വെള്ളം നേരെ ബോട്ടം ഭാഗത്തേക്ക് വെള്ളം എത്തും. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഈ ചട്ടിയിൽ നടുന്നത് നല്ല ഹൈബ്രിഡ് വെറൈറ്റിയായ സിറ എന്ന് പറയുന്ന ഒരു മുളക് വെറൈറ്റിയാണ്. നിറയെ കുല കുത്തി കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ് സിറ മുളക്. ഇതാണ് നമ്മൾ പരീക്ഷിക്കുന്നത്. ഇപ്രാവശ്യം തൈ മുളപ്പിക്കുക, അല്ല ഡയറക്റ്റ് വിത്ത് ഊത്തുവാണ് നമ്മൾ ചെയ്യുന്നത്. അത് വെള്ളത്തിലൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ വാങ്ങുന്ന വിത്തൊന്നും അത് ഡയറക്റ്റ് ഞാൻ ചട്ടിയുടെ മുകൾത്തട്ടിൽ നടുവാണ്. ഒരു ചട്ടിയിൽ നമുക്ക് 2 തൈ നടാവുന്നതാണ്. പോരാഞ്ഞിട്ട് മിനറൽ വാട്ടറിൻ്റെ കുപ്പി 4 എണ്ണം കണക്ട് ചെയ്യുകയും ചെയ്യാം. ഈ ഒരു ചട്ടിച്ചട്ടിയുടെ പ്രത്യേകതയാണ്. പക്ഷേ നമ്മൾ 1 തൈയാണ് നടുന്നത്, വേറൊരു വെറൈറ്റിയും കൂടെ ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. അതുകൊണ്ട് 1 തൈ മാത്രമാണ് ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത്. ചട്ടിയുടെ മുകൾത്തട്ടിൽ നമ്മൾ നേരിട്ട് വിത്ത് കുത്തുവാണ്. നല്ല പുതിയ വിത്തായതുകൊണ്ട് തന്നെ നമ്മുടെ വിത്തൊന്നും മോശം വരികയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ വിത്ത് കുത്തി നേരിയ രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്ത് 3 ദിവസം കഴിയുമ്പോഴേക്കും റിസൾട്ട് നമുക്ക് കിട്ടി. വിത്ത് മുളച്ചിട്ടുണ്ട്. 2 ദിവസം തന്നെ വിത്ത് പൊട്ടുന്നതാണ്. 3 ദിവസം എത്തുമ്പോഴത്തേക്കും പുറത്തേക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്ത് മാത്രം ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം വെള്ളം പോരാതെ വരുന്ന സമയത്ത് ചട്ടി അടിയിൽ നിന്ന് മുകളിലേക്ക് വെള്ളം വലിച്ചെടുത്തോളും. നീഡിൽ മാത്രം നമ്മളൊന്ന് നനച്ചു കൊടുക്കുക. ആദ്യത്തെ പത്ത് ദിവസം കഴിയുമ്പോഴത്തേക്കും നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു പ്രാവശ്യം മാത്രമാണ് നനച്ചു കൊടുത്തിട്ടുള്ളത്. ചെടി പെട്ടെന്ന് വളരുന്നുണ്ട്, അതുപോലെ തന്നെ നല്ല പച്ചപ്പും ചെടിക്ക് കിട്ടുന്നുണ്ട്. പത്ത് ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ മുകൾത്തട്ട് വളം ചെയ്ത് കൊടുക്കണം. ചൂട് കളഞ്ഞ കോഴിവളോ ചാണകപ്പൊടിയോ ഒക്കെ നമുക്ക് മുകൾത്തട്ടിൽ ഇട്ട് കൊടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ ചെടിച്ചിട്ട് മുക്കാൽ ഭാഗം മാത്രമേ ഇത് നിറയ്ക്കാവുള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ ബോട്ടം ഭാഗത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നിറച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ബോട്ടം ഭാഗത്തേക്ക് വെള്ളം നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓവർ ഫ്ലോ ആയിട്ട് വരുന്ന വെള്ളം നമുക്ക് പുറത്തേക്ക് ഇതുവഴി പോകും. പൈപ്പ് കണക്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് പോകും. വീടിൻ്റെ പുറത്തൊക്കെയാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം കൊടുത്താൽ മതി. അതായത് ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ വട്ടം മാത്രം നനച്ചു കൊടുക്കുക. എപ്പോഴാണ് വെള്ളം കുറവ് തോന്നുന്നത് ആ സമയത്ത് മാത്രം നനച്ചാൽ മതി. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം, ചെടിച്ചട്ടിയിൽ നമ്മൾ എങ്ങനെയാണ് വാട്ടർ ബോട്ടിൽ അതായത് മിനറൽ വാട്ടറിൻ്റെ കുപ്പി എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഇനി കാണിക്കുന്നത്. ഒരു ലിറ്ററിൻ്റെ കുപ്പിയാണ് ഇതിന് കറക്റ്റായിട്ടുള്ള സാധനം, പക്ഷേ ഞാൻ രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയാണ് എടുക്കുന്നത്. കാരണം ഞാൻ നടാൻ ഉദ്ദേശിക്കുന്ന സാധനം കൂർക്കയാണ്. അപ്പോൾ കൂർക്ക കൂടുതലായിട്ട് കാവിടിക്കാനും അതുപോലെ തന്നെ ഒരു അഞ്ചോ ആറോ തണ്ട് അതിൻ്റെ അകത്ത് നടാൻ വേണ്ടി ഞാൻ ഒരു രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയാണ് എടുക്കുന്നത്. ഇനി കുപ്പിയുടെ അടപ്പെടുക്കുക, അടപ്പിന് നല്ലൊരു ഹോൾ കൊടുക്കണം. ഹോൾ കൊടുത്ത് അടപ്പുകൾ മാറ്റി വയ്ക്കുക. അതിനുശേഷം വീട്ടിൽ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ഈ ചകിരിയുടെ കയറില്ലേ അതുണ്ടെങ്കിൽ അതായത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ ഹോൾ കൊടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അടപ്പിൻ്റെ ആ ഹോൾ വഴി നമ്മൾ ഈ വേസ്റ്റില്ലേ അതായത് ഈ കോട്ടൺ വേസ്റ്റ് പകുതി ഭാഗം മാത്രം ഇറക്കുക. അതിനുശേഷം കുപ്പിയുടെ അടിഭാഗം പൂർണ്ണമായിട്ടും കട്ട് ചെയ്ത് മാറ്റുക. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം, ആദ്യം നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നു ചട്ടിയിൽ ഒരു കൃത്യമായിട്ടൊരു റിങ് വെച്ച് കണക്ട് ചെയ്യുന്നത്. ആ റിങ്ങിൻ്റെ അടിഭാഗത്തോടെ നമ്മുടെ കോട്ടൺ വേസ്റ്റ് ഇറക്കി വെച്ച് അടപ്പ് കൃത്യമായിട്ട് അതിൽ ഹോൾഡ് ചെയ്യും. കൃത്യമായിട്ട് നല്ല ടൈറ്റായിട്ട് മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുടെ അടപ്പിന് അനുയോജ്യമായ രീതിയിലാണ് ഈ ചട്ടിയിൽ ഈ റിങ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ കുപ്പി നേരെ കണക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടത്. ഇതേ രീതിയിൽ ഒരു ചെടിച്ചട്ടിയിൽ നാല് മിനറൽ വാട്ടറിൻ്റെ കുപ്പി വരെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വളം ഏതാണോ അതേ വളം തന്നെ കുപ്പിയിലേക്ക് നിറയ്ക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം. കൂടുതൽ ചെടികൾ നടാനായിട്ട് കൃത്യമായിട്ട് ഒരു ചട്ടിക്കകത്ത് നാല് തൈകൾ അത് എന്ത് വേണമെങ്കിലും മുളകെങ്കിൽ മുളക്, ചീരയെങ്കിൽ ചീര, കൂർക്കെങ്കിൽ കൂർക്ക. നമ്മളിവിടെ നടാൻ ഉദ്ദേശിക്കുന്നത് കൂർക്കയാണ്. ഇനി കൂർക്കയുടെ തലപ്പ് മുറിച്ചെടുത്ത് മുകളിലെ പാത്രത്തിൽ നമുക്ക് നടാവുന്നതാണ്. ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്നത് ചീരയാണ്. നമ്മൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ മെൽബാട്ടിൻ്റെ കുപ്പിയിൽ റിസൾട്ട് കിട്ടിയേക്കുന്നത് ചീര. വീടിൻ്റെ അകത്തൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ പൈപ്പ് വഴി കണക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഈ ചട്ടി വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഗുഡ് റിസൾട്ട് കിട്ടും. താങ്ക് യു.